ഈ എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ ക്രോസ് വോട്ടിംഗ് ഉണ്ട് എന്നാണോ സരിൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? പക്ഷേ ഇപ്പോൾ ആർഷോ വ്യക്തമായി പറയുന്നു, കഴിഞ്ഞ തവണ ബി ജെ പി ജയിക്കുമെന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങളെ സഹായിച്ചിരിക്കുകയാണ് എൽ ഡി എഫിലേക്ക് വരേണ്ട മതേതര വോട്ടുകൾ. ആ മതേതര വോട്ടുകളെ ഷാഫി പറമ്പിൽ വഞ്ചിച്ചതിൻ്റെ പ്രതികാരം ഇത്തവണ വീട്ടുമോ? അരുൺ ആദ്യം പറഞ്ഞ ആ വാക്കിനോട് തന്നെ എനിക്കൊരു വിയോജിപ്പുണ്ട്. ഷാഫി പറമ്പിൽ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ചേലക്കരയിൽ രാധാകൃഷ്ണൻ അവിടുത്തെ വോട്ടർമാരെ വഞ്ചിച്ചതാണോ അദ്ദേഹം എം പി ആയപ്പോ? അപ്പൊ ആ വാദം തന്നെ തെറ്റാണ്, ആ വാദം തന്നെ തെറ്റാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഷാഫി പറമ്പിൽ ഇവിടെ ആദ്യമായി 2011 മത്സരിക്കാൻ വരുമ്പോൾ ഇതൊരു സി പി എമ്മിന്റെ കോട്ടകുത്തളമാണ്. അവിടെ അന്നത്തെ ഷാഫി പറമ്പിലിന് എല്ലാ വിഭാഗ ആളുകളും വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പോരാട്ടങ്ങൾ, പ്രവർത്തനങ്ങൾ, പിന്നെ ഈ ചില സി പി എമ്മിനുണ്ടല്ലോ, എല്ലാ സി പി എമ്മല്ല, എല്ലാ അന്തംഗമ്മികളും അല്ല, അന്ന ചില അന്തംഗമ്മികളുണ്ട്, അവർക്കിപ്പോ നാത്തൂൻ മറ്റേ അളിയൻ മരിച്ചാലും കുഴപ്പമില്ല, നാത്തൂന്റെ കണ്ണീര് കണ്ടാ മതി എന്നൊരു തീരുമാനമാണ് ഇവിടുത്തെ സി പി എം ഇപ്പൊ എടുത്തിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം പറയാം, പാലക്കാട് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയ, പാലക്കാട് നൂറനിയിൽ ഫുട്ബോൾ ടറഫ് ഉണ്ടാക്കിയ, പാലക്കാട് സിന്തറ്റിക് ട്രാക്ക് ഉണ്ടാക്കിയ, ഇവിടെ സുന്ദരം കോളനിയിൽ പാവപ്പെട്ടവർക്ക് ഫ്ളാറ്റ് ഉണ്ടാക്കി കൊടുത്ത, 90 കോടി ഇവിടുത്തെ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയ, പിരായരി പഞ്ചായത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ നീന്തൽക്കുളം ഉണ്ടാക്കിയ, ഇവിടെ 100 കോടിക്ക് മുകളിൽ പി ഡബ്ല്യു റോഡുകൾ ഉണ്ടാക്കിയ, ഷാഫി പറമ്പിലിന്റെ വികസനത്തിന്റെ പിൻഗാമിയായി പാലക്കാട്ട് ജനത രാഹുലിനെ തെരഞ്ഞെടുക്കുമെന്നതിൽ യാതൊരു തർക്കം വേണ്ട. അതിലേക്ക് വരാം, വികസന വിഷയത്തിലേക്ക് വരാം. ആദ്യം ക്രോസ് വോട്ടിംഗിലേക്ക് വരൂ. നോക്കൂ, ഷാഫി പറമ്പിൽ ഈ മണ്ഡലത്തിൽ വിജയിച്ചു കയറുന്ന വർഷം താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ, 2011. അന്ന് വരെ കോൺഗ്രസിന്റെ കയ്യിലോ അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിലോ മുനിസിപ്പാലിറ്റിയുടെ ഭരണം ഭദ്രമായിരുന്നു. ഷാഫി പറമ്പിൽ എന്ന എം എൽ എ ആയോ അന്ന് മുനിസിപ്പാലിറ്റി ബി ജെ പിക്ക് പോയോ? എന്തുകൊണ്ടാണ് മുനിസിപ്പാലിറ്റിയുടെ ഹൃദയഭാഗങ്ങളിലെ വോട്ടർമാർ ബി ജെ പിക്ക് അനുകൂലമായി ഷാഫി പറമ്പിൽ എം എൽ എക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു വിരോധാഭാസം എങ്ങനെ സംഭവിച്ചു? ആരാണ് ഉത്തരവാദി? പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പിയുടെ കൈവെള്ളയിൽ കൊടുത്തത് ആരാ? ഷാഫി പറമ്പിലാണോ? ആരാ പറയൂ? ആണോ? ആര് പറയൂ? ആണോ? ഷാഫി എം എൽ എ വരുമ്പോൾ ഷാഫി പറമ്പിൽ വോട്ട്, അതേസമയം മുനിസിപ്പാലിറ്റി വരുമ്പോൾ ബി ജെ പി വോട്ട്. ഷാഫി പറമ്പിൽ എടുത്തു കൊടുത്തതാണോ ബിജെപിക്ക്? പറയൂ. അല്ല, അത് ഞാൻ ചോദിക്കട്ടെ. ഇതിപ്പോ കേരളത്തിലെ വിവിധമായ സ്ഥലങ്ങളിൽ നമ്മളിപ്പോ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ്, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, അവിടെ തദ്ദേശപരമായി അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരെ നോക്കി അത് പാർട്ടിക്ക് അതീതമായി മതത്തിനതീതമായി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ ഭരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന സി പി എം ഈ ആർഷോടെ പാർട്ടി രണ്ടക്കം കടക്കാതെ പോയി. എത്ര വാർഡുകളുണ്ട് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ? ഈ സി പി എമ്മിന്റെ വോട്ടൊക്കെ അവിടെ പോയി. 100 വോട്ടും 200 വോട്ടും 300 400 വോട്ട് കിട്ടിയ ഈ സി പി എം ഇപ്പോ 40 50 പോലും കടക്കാതെ ഇവരുടെ വോട്ടല്ലേ ബി ജെ പിക്ക് കൊടുത്ത് ഇവിടെ മുനിസിപ്പാലിറ്റി ഇവർ ഭരിക്കാൻ അനുവദിച്ചത്? അത് തന്നെയാണ്. അതാണ്.